ആരും തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകാതെ സർവകക്ഷി യോഗത്തിന് കോൺഗ്രസ് എങ്ങനെ തലയുയർത്തി വരുമെന്നതാണ് ഡിവൈഎഫ്ഐ ചോദിക്കുന്ന ചോദ്യം. അല്ല, ഞങ്ങൾ വളരെ കൃത്യമാണല്ലോ. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവ് ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും അരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും നാക്ക് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത് തെറ്റാണ് 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 എന്ന് മൂന്ന് തരം ഏറ്റു പറഞ്ഞവരാണ്. ഇനി അത് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. സംഘടനാപരമോ രാഷ്ട്രീയപരമോ നിയമപരമോ ആയി ആരെയും സംരക്ഷിക്കാൻ യു ഡി എഫോ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ പോകാനും പോകുന്നില്ല. അതെല്ലാം എല്ലാ കാലത്തും ചെയ്തിരിക്കുന്നത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഈ പറയുന്ന സി പി എമ്മും ആണ് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞു, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ എസ് എഫ് ഐ നേതാവ് അദ്ദേഹം എന്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടാതിരുന്നത്. ആ എസ് എഫ് ഐ നേതാവ് പി എം ആർഷോ ആണ് സാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട. അല്ല, ആ കേസ് തീരുമെന്നേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് വസീഫെ. നിങ്ങള് സി പി എമ്മും സി പി ഐ കൂടെ അല്ല മിണ്ടായിരിക്കും. ഞാനാണ് സംസാരിച്ചപ്പോ അല്ല വസീഫ്, ഒരു നിമിഷം വസന്ത് പറഞ്ഞു നിൽക്കട്ടെ, അതിനുശേഷം വസീഫിലേക്ക് വരാം. വസന്ത് പറയൂ, നോക്കൂ, ആ കേസ് അവസാനിപ്പിച്ച കേസാണ്. അവസാനിപ്പിച്ച കേസ് എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു ആരോപണമുള്ളതായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഘട്ടത്തിൽ നമുക്ക് പിന്നീട് അതെടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ചരിത്രത്തിലേക്ക് പോയാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ അതുപോലെയാണോ ഇന്നലെ ഹരിഹരൻ നടത്തിയ പ്രസംഗം? അത് നിങ്ങളുടെ വിശദീകരണ യോഗത്തെ തന്നെ പരാജയപ്പെടുത്തി. അത് ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, സർവകക്ഷി യോഗത്തിലേക്ക് കോൺഗ്രസ് ലീഗ് ഇപ്പോൾ താല്പര്യമെടുത്തിരിക്കുന്ന വിധത്തിൽ വരുമ്പോൾ, നിങ്ങൾ നേരത്തെ പ്രചരിപ്പിച്ച വടകരയിലെ ആ അശ്ലീല വർഗീയമായിട്ടുള്ള പ്രചരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഇൻവേർട്ടഡ് കോമ നിങ്ങൾ പിൻവലിക്കേണ്ടി വരുമോ എന്നതാണ് എന്റെ ചോദ്യം. അതാണ് സി പി എം ഉയർത്തുന്ന പ്രശ്നം. അല്ലല്ലോ, ഞങ്ങൾ പറയുന്നത് ആ വർഗീയവും അസഭ്യവുമായ പ്രചരണം നടത്തിയ സി പി എം ആണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമാണ്. അങ്ങ് പറഞ്ഞതുപോലെ വിത്തിൻ ദ കോമയല്ല, അണ്ടർലൈനിങ് ദ വേർഡ്, സംഘടനാപരമായോ രാഷ്ട്രീയപരമായോ നിയമപരമായോ ഒരാളെയും ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുമ്പിലേക്ക് വരട്ടെ. നേരത്തെ വസീഫ് പറഞ്ഞല്ലോ, എന്താണ് ആരെങ്കിലും എവിടെ എന്തെങ്കിലും FIR എഴുതി വെച്ചാൽ അതനുസരിച്ച് ഒരു ചർച്ചയിൽ പറയാമോ എന്നാണ് ചോദിച്ചത്. ആരെങ്കിലും അല്ല വസീഫെ, ഈ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ്, ആ പോലീസ് എഴുതി വെച്ച FIR പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇനി അതേ പോലീസ് ആണെന്നേ ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരോപണം ശരിയാണെങ്കിൽ KSU ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് കണ്ടുപിടിക്കേണ്ട ആരാ? നിങ്ങളുടെ പോലീസ് അല്ലേ? കണ്ടുപിടിക്കട്ടെന്നേ. ഈ സർവകക്ഷി യോഗത്തിന് മുമ്പ് ഈ തെറ്റ് ചെയ്തവരാണ് ആരാണെന്നും കാഫിർ അടക്കമുള്ള പ്രയോഗങ്ങളിലേക്ക് ഉള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയത് ആരാണെന്നും കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ പോലീസ് ഒരു വാർത്താസമ്മേളനം വിളിച്ച് നടപ്പിലാക്കട്ടെ. ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വർഗീയവും വിഷലിപ്തവുമായിട്ടുള്ള പ്രചാരണം നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരാണ് തെറ്റിയതെന്ന് കേരള പൊതുമനസാക്ഷിയോട് പറയാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ പോലീസിനല്ലേ? പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ആരാണ് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം നടത്തിയത്? ആ പ്രയോഗം നടത്തിയതായി ആദ്യഘട്ടത്തിൽ പുറത്തു വന്നയാൾ തന്നെ എന്റെ മുന്നിൽ, ചാനലിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഞാൻ തെറ്റുകാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, ഈ പോലീസ് അല്ലെ അറസ്റ്റ് ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.